ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അവർ ചാനൽ കപ്പിൾസ് ഗാലറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂരല്ല, തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെ നമ്മുടെ ടൗണിലുള്ളവർക്ക്, അതായത് തൃശ്ശൂരുള്ളവർക്ക് മനസ്സിലായി. ഇവിടെ നല്ല അവിടെ ഉണ്ടായിരുന്ന കുളമൊക്കെ അവർ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു, അവിടെ ബോട്ടിങ്ങൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും രാഹുലും വെറുതെ ഇന്നൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ വെച്ചിട്ട് വ്ളോഗ് എടുക്കണമെന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇതൊരു അൺപ്ലാനഡ് വീഡിയോ ആണ്. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ വെച്ചിട്ട് ഒരു സെലിബ്രിറ്റീനെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സെലിബ്രിറ്റി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അജിത് കുമാറാണ്. അജിത് കുമാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യൂട്ട് സിനിമ, അപ്പോൾ ക്യൂട്ട് സിനിമയിലുള്ള ഒരു കഥാപാത്രത്തെ നമ്മളിവിടെ വെച്ച് കണ്ടിരിക്കുകയാണ്. സോ വി ആർ വെരി എക്സൈറ്റഡ്. അപ്പോൾ എന്തായാലും നമുക്ക് ആളുടെ അടുത്തേക്ക് പോകണം, ജസ്റ്റ് ഒന്ന് സംസാരിക്കണം. ആളുടെ റിയാക്ഷൻ എന്താവുന്നൊന്നും വി ഡോണ്ട് നോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ നമ്മള് നമ്മുടെ ക്യൂനിലുള്ള അജിത് കുമാർ ചേട്ടനെ കണ്ടേക്കാണ്. കേട്ടില്ലേ? അപ്പൊ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആറേഴ് മൂവീസ് റിലീസ് ആവാനുണ്ട്. പിന്നെ എന്താണ് ഞങ്ങളുടെ വ്ളോഗേഴ്സിനോട് പറയാനുള്ളത്? ചെ വ്ളോഗേഴ്സ് അല്ല, സോറി, എക്സൈറ്റ്മെന്റ് കൊണ്ട് വേർഡ്സ് ആണ്. സീരിയസ്ലി, പിന്നെന്താ, എന്താണ് ഞങ്ങളുടെ, ഞങ്ങളുടെ വ്യൂവേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? വ്യൂവേഴ്സിനോട് പറയാനുള്ളത് പറഞ്ഞാൽ നല്ലതിന് സപ്പോർട്ട്. അതല്ല, ഞാൻ അങ്ങനെയല്ല പറയേണ്ടത്, നല്ലതിന് സപ്പോർട്ട്. ഓരോരുത്തരും ഓരോന്നും നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് മോശമാവാൻ വേണ്ടിയിട്ടല്ല, നന്നാവാൻ വേണ്ടിയിട്ടല്ല. നമ്മളൊരു നമ്മളൊരു എഫക്ട്, എന്താ പറയുക, നമ്മളൊരു കഷ്ടപ്പാടാണ് ഓരോ ബ്ലോഗുകൾ. നിങ്ങളിപ്പോൾ ബ്ലോഗ് ചെയ്യാനും നിങ്ങളുടെ ഓരോ കഷ്ടപ്പാടായി. ചെറിയൊരു ആരാണ് ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞത്, ആരാണ് ഒരിക്കലും നമ്മൾ ഇവിടുന്ന് വളരാണ്ട് നമുക്ക് മുകളിലേക്ക് എത്താൻ പറ്റില്ല. ശരിയാണ്. എല്ലാവരും ഇപ്പൊ ഞാനൊക്കെ സിനിമയുടെ പിന്നാലെ നടന്നത്, ഞാൻ 10 വർഷം സിനിമയുടെ പിന്നാലെ നടന്നിട്ടാണ് ഞാൻ സിനിമയിൽ എത്തിയിട്ടുള്ളത്. 10-3000 ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടാണ് സിനിമയിൽ എത്തിയിട്ടുള്ളത്. ഞാൻ ആ സമയത്തൊന്നും ഇതേമാതിരി ചെറുതോ വലുതോ ചിന്തിച്ചിട്ടില്ല. നമ്മൾ ചെയ്യുന്ന കർത്തവ്യങ്ങളായി നമ്മൾ ചെയ്യുന്ന കടമ നമ്മൾ ചെയ്യാം. അത് ചെയ്യുമ്പോൾ പിന്നെ അതിന്റെ പ്രതികാരം ചെയ്യും നമുക്ക്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ വേറെന്താ, സുഖമായിട്ട് പോകുന്നു. ഇവിടെ ചില്ലിയെന്ന് പറഞ്ഞാൽ നമ്മുടെ, ഞാൻ തൃശ്ശൂര് വന്നിരിക്കുന്ന, ഇപ്പോഴും വന്നിരിക്കുന്ന സാർ, ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ ഞങ്ങള് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വന്നപ്പോ കിട്ടുന്ന കണ്ടതാണ്. കണ്ടത് ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ തോന്നി. അപ്പൊ എന്തായാലും മൂവീസ് റിലീസ് ആവുമ്പോ ബ്ലോഗിന്റെ പേര് കപ്പിൾസ് ഗാലറി, കപ്പിൾസ് ഗാലറി 1-2. അപ്പൊ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അത് 1-2 എന്ന് പറയുമ്പോ 12 ഞങ്ങളുടെ ലവ് ആനിവേഴ്സറി ആണ്. 9th ഞങ്ങളുടെ. ഞങ്ങൾ ഇത്രയും നാള് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രെഗ്നന്റ് ആണ്. അപ്പൊ പബ്ലിഷ് ചെയ്ത്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഗായ്സ്, അപ്പോൾ നമ്മൾ ആളേനെ കണ്ടു, സംസാരിച്ചു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് കേട്ടോ. അതായത് അറിയാത്ത ഒരാളുടെ അടുത്ത് ഇത്രയും നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ, സോ അതൊരു നല്ലൊരു മാനേഴ്സ് തന്നെയാണ്, ഗുഡ് മാനേഴ്സ് ആണത്. പിന്നെ അല്ലേ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് പേഴ്സൺ വരുമ്പോൾ സ്മൈൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഫ്രണ്ട്സ് എന്നൊരു ഇതിൽ നല്ല ടോക്കറ്റീവ് ആണ് ആൾ. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു സംസാരിക്കാൻ തന്നെ. നമുക്ക് പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല, നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്താ പറയുക, നല്ല സന്തോഷമായി എനിക്ക്. ബിക്കോസ് ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ആഫ്റ്റർ മാരേജിന് ഒരു സെലിബ്രിറ്റീനെ കണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ. അപ്പോൾ നല്ല സന്തോഷമുണ്ട്. പിന്നെ എന്താ, നല്ലൊരു വൈബൂടെ. സോ ഗൈസ്, ഐ ഹോപ്പ് യു ഗൈസ് ആർ എൻജോയ് ദിസ് വീഡിയോ. ഗായ്സ്, അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഭയങ്കര കളർഫുള്ളായിട്ടാണ് അവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും നല്ല കളർഫുള്ളാണ്. പിന്നെ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. വലിയ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല, പക്ഷേ നമുക്ക് എന്താ പറയുക, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലാണ് ഇവിടെ ഇരിക്കുമ്പോൾ.
അധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാന്നൊന്നും പറ്റില്ല. ആകെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ആ ഒരു ബോട്ടിങ് മാത്രമാണ്. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇവിടേക്ക് വരിക, ജസ്റ്റ് ചില്ല് ചെയ്യുക. പിന്നെ നമുക്ക് നടക്കാനും ഇരിക്കാനും ഉള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് ഒരു പ്ലാൻഡ് വീഡിയോ അല്ല, അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. സോ ഗൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നടക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ, അടിപൊളിയാണ്. ഞാൻ ഓണാണ്, ദേ നോക്കൂ. ഹായ് പറയൂ. ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് എവിടെയാ പ്ലേസ് പൊന്നാപ്പി പറഞ്ഞു തന്നല്ലോ. ഇപ്പോൾ പൊന്നാപ്പിക്ക് ഒരു ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. കൊണ്ടുവന്നു അല്ലാതെ ഒന്ന് ആൾ ചുറ്റിക്കറങ്ങി കണ്ടപ്പോൾ ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഞാൻ അജിത്താണെ കണ്ടു. അപ്പോൾ അജിത്താണെ കാണിച്ച് കൊടുത്തു, ചെറിയൊരു വ്ളോഗൊക്കെ എടുക്കാനുള്ള പ്ലാനിങ്. ഇപ്പം ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒരു പ്ലാനിങ് തുടങ്ങിയാണ്. അപ്പം എങ്ങനെയാ, നിനക്ക് ഇഷ്ടമായില്ലേ എൻ്റെ പൊന്നാപ്പിയെ? പിന്നല്ലാണ്ട് ഭയങ്കര ഹാപ്പി. കാരണം അതിലുപരി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നാപ്പി പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ഫസ്റ്റ് ഇത് വീഡിയോ ആണ്. അപ്പം നിങ്ങളെ അറിയിക്കാനായിട്ട് അജിത്താണ്ടും കൂടി ഒരു ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയെന്നുള്ള ഒരു എന്താ, അതൊക്കെ ഞങ്ങൾക്കൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം. എൻ്റെ പൊന്നാപ്പിക്കും, ഇനി ഞങ്ങളുടെ ഇടയിൽ വരുന്ന ബേബിക്കും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് എല്ലാവരും വരും വേണം. നല്ല അടിപൊളി പ്ലേസ് ആണ്. കപ്പിൾസിനും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ ഉള്ളൊരു പ്ലേസ് ആണ്. സോ അപ്പം എല്ലാവരും വരിക. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കുറച്ച് ലാഗടിച്ച് ഇങ്ങനെ അൺപ്ലാനഡ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വീഡിയോ ഇടത്തത് ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് കുറച്ച് എന്താ പറയുക, കുറച്ച് തിരക്കായിട്ട് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്കാനിങ് കാര്യങ്ങളും അതിൻ്റെ കുറച്ച് തിരക്കിലാണ്. ഞങ്ങളിപ്പോൾ വീഡിയോ ഇപ്പോഴൊന്നും പോസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. ഇപ്പോഴൊന്നും ഇപ്പോൾ ഇത് അൺപ്ലാനഡ് ആയിട്ട് നമ്മൾ ചെയ്തതാണ്. അജിത്താണെ കണ്ടു കഴിഞ്ഞപ്പോൾ അത് പെട്ടെന്ന് ആ സന്തോഷത്തില് രാഹുല് പറഞ്ഞു പോയി. ഇനിയിപ്പോ ഞങ്ങളത് മറച്ചു വെക്കുന്നില്ല. പ്രെഗ്നന്റ് ആണ്, എല്ലാവരും പ്രാർത്ഥിക്കാം. പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണേ. നമ്മുടെ വ്ളോഗ് കണ്ടിട്ട്, അതായത് ഞങ്ങളുടെ വ്ളോഗ് കണ്ടിട്ട് കുറേ പേര് എന്താ പറയുക, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട്, അതായത് ഇവിടെ എങ്ങനെയാണ് പോകേണ്ടത്, പിന്നെ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റിൽ വന്ന് ചോദിക്കുന്നുണ്ട്. കുറേ പേര് പേഴ്സണലായിട്ട് ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയച്ചവരുണ്ട്. സോ അപ്പോൾ എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഐ എം വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ്. പിന്നെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനും ഡൗട്ട്സും സജഷൻസും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് വീഡിയോനെ കുറിച്ചുള്ള സജഷൻസ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യുക. ഇൻസ്റ്റ ഐ ഡി കപ്പിൾസ് ഗാലറി 129 തന്നെയാണ്. പിന്നെ എന്താ പറയുക, നല്ല സന്തോഷം കേട്ടോ. ഇങ്ങനെ അത് നമ്മുടെ വ്ളോഗ് കണ്ടിട്ട് ആ സ്ഥലത്തിലേക്ക് പോയ കുറച്ച് സ്ഥലത്തിലേക്ക് പോയ സ്ഥലങ്ങളിലേക്ക് പോയ ആൾക്കാരുണ്ട്. സോ അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിനെക്കുറിച്ച് അവർ എന്താ പറയുക, കുറേ ഓരോന്ന് ചോദിക്കും. അതെ തന്നെ, ഓരോന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. കീപ് സപ്പോർട്ടിങ് ഗൈസ്. സോ വേറെ ഒന്നുമില്ല. അതെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇറ്റ്സ് മീ അനഗ രാഹുൽ, ദിസ് ഈസ് രാഹുൽ, ആൻഡ് സി യു ഓൾ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഗൈസ്. സോ ഗൈസ്, ഐ സേ യു വൺ തിങ്, അതായത് നമ്മുടെ വെഡ്ഡിങ് വീഡിയോ കുറേ പേര് ചോദിക്കുന്നുണ്ട്. സോ ഐ എം സോറി ടു സേ, നമ്മുടെ വെഡ്ഡിങ്ങിന് എടുത്ത വീഡിയോസൊക്കെ നമ്മുടേത് മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആവണത്. അതായത് നമ്മൾ റിക്കവർ ചെയ്യാൻ പറ്റണ വീഡിയോസ് ഇപ്പം റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൊബൈലിലെടുത്ത കുറച്ച് വീഡിയോസും ഫോട്ടോസും ഉണ്ട്. അപ്പോൾ അത് വെച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. മറ്റേ ഫോട്ടോസൊക്കെ മിസ്സായി. സോ ഗൈസ് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോസ് ഇടാത്തതെന്ന്. സോ
ഇതാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറ്റണ രീതിയിൽ മൊബൈലിലെടുത്ത വീഡിയോസും ഫോട്ടോസും വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നും കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്, എനിക്ക് നന്നായി അറിയാം നിങ്ങൾ നന്നായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഞങ്ങൾക്കും നല്ല പേഴ്സണലി വിഷമമുണ്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇടാൻ ഇത്രയും നാളായിട്ട് ഇടാൻ പറ്റാത്തതിൽ. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ നമ്മൾ പറ്റണ രീതിയിൽ ഇപ്പോൾ മൊബൈലിലെടുത്ത ഫോട്ടോസൊക്കെ വെച്ചിട്ട്, മെയിനായിട്ട് ഫോട്ടോസൊക്കെ മിസ്സായിപ്പോയി. അപ്പോൾ നമ്മുടെ ഉള്ള ഒരു വീഡിയോസൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയ രീതിയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് കീപ് സപ്പോർട്ടിങ് ഗൈസ് ആൻഡ് താങ്ക് യു സോ മച്ച്.